നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കോടി രൂപ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ ഒരു കോടി രൂപ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാനാണ് പലപ്പോഴും നമ്മൾ ഓഫീസിലൊക്കെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് എന്നിട്ട് അവരുടെ അടുത്തൊക്കെ നമ്മൾ ഒത്തിരി ഡിസ്കഷനുകളൊക്കെ ചെയ്യാറുണ്ട് ഈ ഡിസ്കഷനൊക്കെ ശേഷമാണ് നമ്മൾ എങ്ങനെ പൈസ സ്പ്ലിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു എടുക്കുന്നത് കാരണം നമുക്ക് അറിയണം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ എന്താണ് ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും ഒരു കോടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത് അല്ലെങ്കിൽ എത്രയാണോ പൈസ എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമുക്ക് ഒരു ഒരു ലൈൻ ആൻസർ ഇല്ല എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു കോടി രൂപയ്ക്ക് ചിലപ്പോൾ അടുത്ത ഒരു ഏഴ് വർഷത്തേക്ക് നിങ്ങൾക്ക് ആ കാശിനാവശ്യം ഉണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ വേറൊരാളത്തുള്ള ഒരു കോടി രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നൊരു ഇൻകം പ്രതീക്ഷിച്ചിട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതിൽ അടുത്ത വർഷം ആവശ്യമുള്ള പൈസ ആയിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേക്കാളും മുന്നായിട്ട് പൊതുവേ നമുക്കൊരു റിട്ടയർമെൻറ്റ് ടൈമിലൊക്കെ നമുക്കൊരു ബൾക്ക് പൈസ കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഭാഗം ഒരു ഒരു പൈസ നമുക്ക് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ പറമ്പ് വിറ്റിട്ട് നമുക്കൊരു പൈസയൊക്കെ കിട്ടും അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ലോട്ടറി അടിച്ചവരൊക്കെ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ അവരുടെ പൈസ മൊത്തം ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നറിയില്ല ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ചോദിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഈ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണത് ഒറ്റയ്ക്ക് മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ അതോ അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇനി അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഒരു മാസം ജീവിക്കാനായിട്ട് എത്ര രൂപ ചിലവുണ്ട് ആ ഒരു മാസം ജീവിക്കാനായിട്ട് നമുക്കൊരു ഇൻകം പുറത്തുനിന്ന് വരുന്നുണ്ടോ ഇനി ഇൻകൊന്നുമില്ല ഈ ഒരു കോടി രൂപയുടെ ആശ്രയിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഇനി ഇൻകം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ജീവിക്കാനായിട്ട് നമുക്ക് ഈ പൈസ ആയിട്ട് യാതൊരു ബന്ധമില്ല ഇനി അതല്ല ജോലിയില്ലാത്ത ആളാണെങ്കിൽ ഇതുമായിട്ട് ഒരു ഇൻകോ കിട്ടിയിട്ടുണ്ട് ജീവിക്കാനായിട്ട് ഇതേപോലെ തന്നെ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കേണ്ട കാര്യം കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ഒരു മാസത്തെ ഒരു ചിലവെത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആറുമാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു കരുതൽ നിധി അല്ലെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് നമ്മളെടുത്തുണ്ടോ എന്ന് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ പൈസ മാറ്റി വെച്ചിട്ടുണ്ടോ ബാക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് മാസം ജീവിക്കാൻ അമ്പതിനായിരം രൂപയാണെങ്കിൽ ഒരു വർഷത്തേക്ക് ആറ് ലക്ഷം രൂപ നമുക്ക് വേണം അത് മാറ്റി മാറ്റിവെക്കണം അത് ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലോ അല്ലാതെ ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ വെക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റണം അതിൽ വേറെ മാർക്കറ്റിൻ്റെ ഫ്ളക്ച്വേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാൽ നമ്മളത് അനാവശ്യമായിട്ട് എടുത്ത് ചിലവാക്കാനും പാടില്ല ഇതാണ് എമർജൻസി ഫണ്ടിൻ്റെ കാര്യം ഇതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് കറക്റ്റ് ആണോ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ ഇനി നമുക്ക് ടൈം ഇൻഷുറൻസിൻ്റെ ലൈഫ് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ടോ അതുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ആരോഗ്യമുള്ള ആളായിരിക്കും പക്ഷേ നമുക്ക് ഇനി എപ്പോഴാണ് വല്ല ഹോസ്പിറ്റലൈസേഷനും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ പോകേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരു മാന്യമായിട്ടുള്ളൊരു സംരക്ഷയോടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വെൽത്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ഒന്നും പോകേണ്ട ഇൻഷുറൻസ് കമ്പനിക്കാർ നോക്കിക്കോളും ഇനി അടുത്ത കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കിനി അടുത്ത ഒന്ന് രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീട് റിനോവേറ്റ് ചെയ്യാനോ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കാശാവശ്യമുള്ള കാര്യങ്ങൾ നമുക്കുണ്ടോ അതിൽ എത്രയായിരുന്നു ബഡ്ജറ്റ് നോക്കുക ആ പൈസയും നമ്മൾ മാറ്റിവയ്ക്കുക അത് മാറ്റി മാറ്റിവെക്കണത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ലെഫ്റ്റി ഇട്ട് വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ഉണ്ട് അതിൽ നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി ചിലവ് അല്ലെങ്കിൽ നമുക്ക് ഇൻകം ഉണ്ടോ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ എമർജൻസി ഫണ്ട് ഉണ്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ശരിക്കും സീരിയസ് ആയിട്ട് അലിക്കേണ്ടത് അപ്പോൾ രണ്ട് ക്വസ്റ്റാണ് ചോദിക്കേണ്ടത് ഒന്ന് നമുക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസ നമുക്കൊരു ഇൻകം ആവശ്യമുണ്ടോ അതോ നമുക്കിതിൻ്റെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് എന്നുള്ളത് ഇൻകം ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഫണ്ടുകൾ നോക്കേണ്ട കാര്യം വെച്ചാൽ കൂടുതലും ഡെറ്റ് ഫണ്ടുകൾ അല്ലെങ്കിൽ ബോണ്ട് ഇൻകം കിട്ടുന്ന സേവിങ്സ് പരമായിട്ടുള്ള ഫണ്ടുകളിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കണം അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി എങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജേ നമ്മൾ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇൻകം എടുക്കാനായിട്ട് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ പറഞ്ഞ ഫണ്ട് നമുക്ക് എത്രയാണോ നമുക്കൊരു അഞ്ച് വർഷത്തേക്ക് ഏഴ് വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ടുള്ള പൈസ അല്ലെങ്കിൽ ആ പീരീഡിൽ നമുക്ക് ഇൻകം വേണ്ട ടൈമിലുള്ള ഫണ്ടുകൾ എന്ന് വെച്ചാൽ അതിന് നമ്മൾ ഒരു ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്രയാണോ നമുക്ക് മന്ത്ലി ഒരു ഇൻകം വേണ്ടത് ആ പൈസ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രോവലായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് ഫണ്ടാണ് എന്നുള്ള ഞാനിതിൽ ഇപ്പോൾ നിങ്ങൾ കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാറും പിന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ പബ്ലിക്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ ഫണ്ട് ഏതാണെന്ന് പറയാനും പാടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിക്കാം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറയാം അതനുസരിച്ചിട്ട് നമുക്ക് ഏതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ് എന്നൊക്കെ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടത്താം ഇനി അടുത്ത കാറ്റഗറി എന്ന് വെച്ചാൽ നമുക്ക് ഇൻകം വേണ്ട ഇതൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്താൽ മതി നമ്മൾ ഇനി യങ്സ്റ്റേറാണ് അല്ലെങ്കിൽ ഈവൻ ഒരു ഫിഫ്റ്റി ഇയേഴ്സൊക്കെ ഇട നമുക്ക് ഇനി റിട്ടയർമെൻ്റ് ഒക്കെ അടുത്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര കാലം റിട്ടയർമെൻ്റ് ഉണ്ട് ഇപ്പോൾ റിട്ടയർമെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കിട്ടേണ്ടത് ഒരു ഏഴ് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നോക്കിയിട്ട് ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഡെറ്റിൽ വെച്ചിട്ട് ബാക്കി എഴുപത്തഞ്ച് ശതമാനം നമുക്ക് ഇക്വിറ്റിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി അതല്ല യങ്ങ് ആണ് നമുക്ക് വേറെ ഇൻകോ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വേണമെങ്കിലും ഇക്വിറ്റിയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റിലെ അവസ്ഥ എന്താണ് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ കൂടിയിരിക്കുന്ന സമയമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് കൂടിയിരിക്കുന്ന സമയത്താണ് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒരു കോടി മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പത്ത് ടൈംസോ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയോ അത് ഓരോരുത്തരുടെ ഡിസിഷനാണ് അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ്റെ ആവശ്യം തന്നെയുണ്ട് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ല ഇങ്ങനത്തെ നിങ്ങൾ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളിൽ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത്ര വലിയ മാർക്കറ്റിൽ അത്ര വലിയ ധൈര്യം ഇല്ലാത്ത ആളെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ ഫിഫ്റ്റി ഇക്വിറ്റി ഫിഫ്റ്റി ഡെറ്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക ഇതോടൊപ്പം തന്നെ ഈ രണ്ട് ഫ്ലേവറോടൊപ്പം തന്നെ ഇക്വിറ്റിയും ഡെറ്റിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ യു എസ് ഫണ്ടിലോ ഗ്ലോബൽ ഫണ്ടിലോ കുറച്ച് ഒരു പത്ത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക ഗോൾഡ് സിൽവറിൽ എന്ന ആ ക്ലാസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഇരുപതോ പത്തോ ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ മുപ്പത് ശതമാനത്തോളം നമുക്ക് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡോളർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടും അതേമാതിരി യു എസ് ആണെങ്കിൽ യു എസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ ഗോൾഡും സിൽവറും കമ്മോഡിറ്റിയിലും ഇൻവെസ്റ്റ് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇങ്ങനൊരു മൾട്ടി അസറ്റായിട്ട് നാല് അസറ്റ് ക്ലാസ് ആയിട്ട് ഇക്വിറ്റി ഇന്ത്യൻ ഇക്വിറ്റി ഗ്ലോബൽ ഇക്വിറ്റി ഡെറ്റ് ഗോൾഡ് സിൽവർ എന്നീ പരമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മൺക്രൂർ എന്നുള്ള കോർപ്പസ് എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ആ രീതിയിൽ ഇൻകം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും ഇത്രയും പറഞ്ഞിരുന്നാലും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്താണ് ഇക്വിറ്റി എന്നൊക്കെ അറിയണ ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ കുറച്ചുകൂടി ആയിട്ട് മനസ്സിലായിട്ടാവും അല്ലാത്തവരൊക്കെ ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ ഹെൽപ്പോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്പറും ഇമെയിൽ ഈമെയിലേക്ക് തന്നിട്ടുണ്ട് എന്നിട്ട് ഒരു ഡീറ്റെയിൽ ഡിസ്കഷന് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഈ പറഞ്ഞ ഫണ്ടുകൾ നമുക്ക് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു നമുക്കടുത്ത ഒരു തിമിലെ ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം താങ്ക് സോ മച്ച്